ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയാണ്. രാജ്യവ്യാപകമായ ഈ നിരോധനം ജൂലൈ മാസം 1 മുതൽ നിലവിൽ വരികയാണ്. ഇതോടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഇനി മാർക്കറ്റ് കാണാൻ സാധിക്കുകയില്ല. അത് കണി കാണാനേ സാധിക്കുകയില്ല. പ്ലാസ്റ്റിക് ഇൻ തീനോ കേ ലിയേ ബഹുത് ബഡാ ഖത്രാ ഹൈ. ലിഹാജാ साल 2022 तक देश को सिंगल यूज प्लास्टिक से मुक्त करने का लक्ष्य हमें हासिल करना. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്, അതിന് ബദലായി എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണിത്. അപ്രകാരം ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് സമയബന്ധിതമായി ആൾട്ടർനേറ്റീവ് പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കാൻ സാധിച്ചാൽ ഇതൊരവസരമാണ്. തീർച്ചയായും നിങ്ങൾക്ക് 100% മാർക്കറ്റ് കീഴടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ലാഭം കരസ്ഥമാക്കാനും സാധിക്കും. ഒരു പുതിയ ഇന്നൊവേറ്റീവ് വീഡിയോയുമായിട്ടാണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കേവർക്കും മൈ ഓൺ വ്യൂസിൻ്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ജൂൺ മാസം 18 പുറപ്പെടുവിച്ച ഉത്തരവിലാണ് നിരോധിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് നൽകിയിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഇനി ഈ മാസം ജൂൺ 30 വരെയേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നിരോധിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവയാണ്: പ്ലാസ്റ്റിക് സ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് സ്റ്റിക്കുള്ള ഇയർബഡുകൾ, ബലൂണിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് പതാകകൾ, കോലിമിഠായി സ്റ്റിക്കുകൾ, ഐസ്ക്രീം സ്റ്റിക്കുകൾ, അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന തെർമോകോൾ. അടുക്കള ഉപകരണങ്ങളായിട്ടുള്ള കുറേയേറെ ഉൽപ്പന്നങ്ങൾക്കും നിരോധനമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലേറ്റുകൾ, കപ്പുകൾ, ഗ്ലാസുകൾ, മുൾക്കത്തികൾ, സ്പൂണുകൾ, സ്ട്രോ, ട്രേ എന്നിവയാണ് ഈ അടുക്കള ഉപകരണങ്ങൾ. ഇതിന് പുറമേയുള്ള പാക്കിംഗ് റാപ്പിംഗ് ഫിലിംസ്, അതായത് മധുര പലഹാര പാക്കറ്റുകൾ പൊതിയാൻ ഉപയോഗിക്കുന്ന ഫിലിമുകൾ, ഇൻവിറ്റേഷൻ കാർഡുകൾ, സിഗരറ്റ് പാക്കറ്റുകൾ. മറ്റുൽപ്പന്നങ്ങൾ ഇവയാണ്: 100 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് PVC ബാനറുകൾ, സ്റ്റിക്കറുകൾ. ഈ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുറഞ്ഞ തോതിലുള്ള ഉപയോഗം മാത്രമുള്ള, എന്നാൽ മാലിന്യമായി ഉപേക്ഷിക്കാൻ സാധ്യത കൂടുതലുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് നിരോധിക്കുന്നത്. നിർമ്മാണം, ഇറക്കുമതി, സ്റ്റോക്കായി സൂക്ഷിക്കൽ, വിതരണം, വിൽപ്പന എന്നീ തരങ്ങളിലെല്ലാം ഉൾപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ഉത്തരവ് ബാധകമാണ്. സമയം അനുവദിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി കോണുകളിൽ നിന്നാണ് മുറവിളികൾ ഉയരുന്നത്. ദേശീയ തലത്തിലുള്ള നിരോധനത്തിന് നാളുകൾ മാത്രം ശേഷിക്കെ ബിവറേജ് ഉൽപ്പാദകരും വ്യവസായ സംഘടനകളും അല്പം കൂടി സമയം അനുവദിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാൽ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളിലും ചെറിയ പാക്കറ്റ് ജ്യൂസുകളിലും ഫിസി ഡ്രിങ്കുകളിലും ഉപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് സ്ട്രോകളും മറ്റും ഘട്ടംഘട്ടമായി ഒഴിവാക്കാൻ സമയം അനുവദിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ജൂലൈ 1 എന്ന സമയപരിധി തങ്ങളുടെ സപ്ലൈ ചെയിനുകളെ ബാധിക്കുമെന്ന് കമ്പനികൾ ആശങ്കപ്പെടുന്നു. ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്നവ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ കണ്ടെത്തുക എന്നതും വെല്ലുവിളിയാണ്. ഉദാഹരണത്തിന്, നിലവിലെ ജ്യൂസ് പാക്കറ്റുകളിലെ ചെറിയ സ്ട്രോകൾക്ക് പകരം ഇറക്കുമതി ചെയ്ത പേപ്പർ സ്ട്രോകൾ ഉപയോഗിക്കുന്നത് ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതാണ്. കൊക്കക്കോള ഇന്ത്യ, പെപ്സിക്കോ ഇന്ത്യ, പാർലെ അഗ്രോ, ഡാബർ, ഡിയാഗോ ആൻഡ് റാഡിക്കോ ഖൈതാൻ തുടങ്ങിയ കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ആക്ഷൻ അലയൻസ് ഫോർ റീസൈക്ലിംഗ് ബിവറേജ് കാർട്ടൺസ് പെട്ടെന്നുള്ള ഈ നിരോധനം തങ്ങളുടെ വ്യവസായ മേഖലയിൽ 3000 കോടിയുടെ നഷ്ടമുണ്ടാക്കുമെന്നുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നേരത്തെ തന്നെ നാഷണൽ, സ്റ്റേറ്റ്, ലോക്കൽ തലങ്ങളിലായി ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് തടയിടണമെന്ന ഉത്തരവ് നൽകിയിരുന്നതാണ്. വായു ജല മലിനീകരണത്തിന് കാരണമാകുന്ന വ്യവസായങ്ങളെ നിരോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഇ കോമേഴ്സ് കമ്പനികൾ, മുൻനിര പ്ലാസ്റ്റിക് ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽ നിർമ്മാതാക്കൾ എന്നിവർക്കും ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് സംബന്ധിച്ചാണ് ഗൗരവമായി നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പ്രധാനമായും ചെറിയ ചെറിയ ജ്യൂസ് പാക്കറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രോകൾ, അത് പ്ലാസ്റ്റിക് സ്ട്രോകൾക്ക് പകരം
പേപ്പർ സ്ട്രോകൾക്കാണ് ഇനി സാധ്യതയുള്ളത്. പേപ്പർ സ്ട്രോകൾ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിപണനം ചെയ്യുന്നൊരു യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ തീർച്ചയായും അനതിവിദൂര ഭാവിയിൽ മാർക്കറ്റിൽ നല്ലൊരു ഇടം പിടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് ഐസ്ക്രീം കഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്പൂണുകൾക്ക് പകരം നമുക്കെന്തുകൊണ്ടൊരു അൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചുകൂടാ. അതിനുവേണ്ടി കവുങ്ങിൽ നിന്ന് ഉപയോഗിക്കുന്ന പാള ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ ബൗളുകൾ നിർമ്മിക്കാം, ചെറിയ സ്പൂണുകൾ ഉപയോഗിക്കാം. അത്തരം പ്രോഡക്റ്റുകൾ കവുങ്ങിൻ പാളകളിൽ നിന്നും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. കവുങ്ങിൻ പാളയിൽ നിന്ന് ഉപയോഗിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ സംബന്ധിച്ചുള്ള ഒരു ലിങ്ക് ഐ ബട്ടണിൽ നൽകുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വളരെ വേഗം വിപണിയിലെത്തിക്കുന്നവർക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് വാല്യുബിൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.